നമസ്കാരം കൂട്ടുകാരെ എൻ്റെ ജനയുഗം എൻ്റെ സഹപാഠിയിലേക്ക് സ്വാഗതം. ഇന്ന് ശിശുദിനം. എല്ലാ കൂട്ടുകാർക്കും ശിശുദിനാശംസകൾ. ജനയുഗത്തിൽ നമ്മൾ അറിയേണ്ട ഇന്നത്തെ ചില പ്രധാന വാർത്തകളിലേക്ക്. കുട്ടി പ്രസിഡന്റ് ഉമ തലസ്ഥാനത്തുണ്ട്. ഇന്നത്തെ കുട്ടി പ്രസിഡന്റ് തലസ്ഥാനത്തുണ്ട്. ശിശുദിനത്തിൽ മുഖ്യമന്ത്രിയും വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കുന്ന ചടങ്ങിലാണ് കുട്ടി പ്രസിഡന്റായി ഉമ എന്ന കൊച്ചുമിടുക്കി എത്തുന്നത്. കോട്ടൺ ഹിൽ സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഉമ എസ്. UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരം സംഘടിപ്പിച്ചിരുന്നു. മത്സരത്തിൽ വിജയികളായവരിൽ നിന്ന് അഭിമുഖത്തിലൂടെയാണ് കുട്ടി പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, പള്ളിപ്പുറം ജയകുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് കുട്ടികളുടെ നേതാക്കളെ തെരഞ്ഞെടുത്തത്. അതിതീവ്ര മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. സംസ്ഥാനത്ത് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വരും മണിക്കൂറുകളിലും വ്യാപകമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലും നദിക്കരയിലും വിനോദസഞ്ചാര മേഖലകളിലും അതീവ ജാഗ്രത പുലർത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക ദുരന്ത സാധ്യതാ മേഖലകളിൽ അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 9 പ്ലസ് 1 ക്ലാസുകൾ നാളെ തുടങ്ങും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ മാർഗരേഖയുടെ അടിസ്ഥാനത്തിലാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത്. +1 അഡ്മിഷൻ എടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കൂളിലെത്താൻ കഴിയുന്ന സാഹചര്യം കണക്കിലെടുത്തായിരിക്കും പ്രവർത്തനം. 15 പ്ലസ് 2 വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതല്ല. ആദ്യ ദിവസം തന്നെ ബാച്ചുകളായി തിരിച്ച് സ്കൂളുകളിൽ എത്തേണ്ട ദിവസങ്ങൾ ക്രമീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളും 10, 12 ക്ലാസുകളും നവംബർ 1 ആരംഭിച്ചിരുന്നു. കാലാവസ്ഥാ ഉച്ചകോടി. സമാപന ദിവസവും അന്തിമ തീരുമാനമായില്ല. ആഗോളതലത്തിൽ കൽക്കരി ഉപയോഗം കുറയ്ക്കുവാനും ഫോസിൽ ഇന്ധനങ്ങൾക്കുള്ള സബ്സിഡി പൂർണ്ണമായും ഒഴിവാക്കുവാനും ആഹ്വാനം ചെയ്ത UN കാലാവസ്ഥാ ഉച്ചകോടി. വെള്ളിയാഴ്ച അവസാനിക്കേണ്ടിയിരുന്ന ഉച്ചകോടി വികസിത രാജ്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് വികസ്വര ദരിദ്ര രാജ്യങ്ങൾ ആവശ്യം ശക്തമാക്കിയതോടെ കരട് പ്രമേയത്തിന്മേൽ ശനിയാഴ്ചയും ചർച്ച തുടരുകയായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിൽ സുപ്രധാന തീരുമാനങ്ങളൊന്നും ഉച്ചകോടിയിൽ ഉണ്ടായില്ലെന്നാണ് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുടെ നിരീക്ഷണം. ഇതിൽ പ്രതിഷേധിച്ച് നിരവധി പരിസ്ഥിതി സംഘടനകളും കാലാവസ്ഥാ പ്രവർത്തകരും ഉച്ചകോടി നടക്കുന്ന വേദിക്ക് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. 2022 സമ്മേളനം ഈജിപ്തിലാണ് നടക്കുക. ഹാരിക്ക് ഹാട്രിക്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇംഗ്ലണ്ടിന് വമ്പൻ ജയം. അൽബേനിയ ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് ഇംഗ്ലീഷ് പട തകർത്തെറിഞ്ഞത്. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഹാട്രിക്കുമായി തിളങ്ങിയ മത്സരത്തിൽ ഹാരി മഗ്വയറും ജോർദാൻ ഹെൻഡേഴ്സണും ഇംഗ്ലണ്ടിനു വേണ്ടി സ്കോർ ചെയ്തു. ആദ്യ പകുതിയിലായിരുന്നു എല്ലാ ഗോളുകളും പിറന്നത്. ഗ്രൂപ്പ് ഐയിൽ 23 പോയിന്റുമായി മുന്നിലുള്ള ഇംഗ്ലണ്ടിന് 1 പോയിന്റ് കൂടി നേടിയാൽ യോഗ്യത ഉറപ്പാക്കാം. എന്റെ ജനയുഗം എന്റെ സഹപാഠിയുമായി വീണ്ടും കാണും വരെ നമസ്കാരം.